ഹായ് ഹലോ നമസ്കാരം, ദിസ് ഇസ് മീ ജയശങ്കർ. സോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ എന്താ പറയാ, ഒരു നോട്ടിഫിക്കേഷൻസോ അപ്ഡേറ്റേഷൻസോ അല്ലെങ്കിൽ ആർമിയെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളോ അതൊന്നുമല്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്നൊരു പക്ഷേ എന്റെ ജീവിതം അല്ലെങ്കിൽ എന്റെ ലൈഫ്, ഞാൻ ആരാണ് എന്നൊക്കെ ഒരുപാട് പേര് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരുപാട് പേര് ചോദിച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. എന്നെ കുറിച്ചുള്ള ഒരു ഞാൻ എന്താണെന്നതിനെ കുറിച്ച് അറിയാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിച്ചത്. ഒരുപക്ഷെ ഈ ഒരു യൂണിഫോം കണ്ടിട്ട് എന്റെ കഴിഞ്ഞ കുറെ വീഡിയോസിൽ ഈ ഒരു യൂണിഫോം ബാക്ക്ഗ്രൗണ്ടിൽ വന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, നീ ആർമി അല്ലേ അല്ലെങ്കിൽ നീ പട്ടാളക്കാരനല്ലേ എന്നൊക്കെ ഒരുപാട് ചോദിച്ചിരുന്നു. സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു പക്ഷേ ഇതുപോലെ വ്ളോഗിങ് ഒക്കെ വ്ളോഗ് പോലെയൊക്കെ ചെയ്യുന്നത്. എനിക്കറിയില്ല, അതിനുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ കൂടുതലും ഒരിടത്ത് ക്യാമറ വെച്ച് ഒരിടത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താ പറയുക, കൂടുതൽ ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. എങ്ങും അങ്ങനെ പുറത്തോട്ടൊന്നും പോകാൻ അല്ലെങ്കിൽ അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ വ്ളോഗ് ചെയ്യാനായിട്ട് എന്താ പറയുക പുറത്തോട്ടൊന്നും പോകാത്തത്. എന്താ പറയുക, ഈ ഒരു റൂമാണ് എൻ്റെ ലൈഫിൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളും അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എന്നെ വളരെയധികം ഇൻസ്പയർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു മുറിയിൽ ഇരിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. കാരണം ഈ ഒരു മുറി വിട്ട് പുറത്തോട്ട് ഇറങ്ങാത്ത വ്യക്തിയാണ് ഞാൻ. കാരണം ലൈഫിൽ കുറച്ചുകൂടെ ഇപ്പോഴും പല കാര്യങ്ങളും ചെയ്യുവാണ്ട് ഇപ്പോഴും പല കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം ഈ ഒരു മുറി വെച്ചാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മുറി തന്നെ തിരഞ്ഞെടുത്തത് എന്നെ കുറിച്ച് പറയുവാനായിട്ട്. സോ ഇത് തന്നെയാണ്, ഇത് ഈ കാണുന്ന യൂണിഫോംസ് എല്ലാം എൻ്റെ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു റൂം, ഈ ഒരു മുറിയിൽ ഈ ഒരു ഡ്രസ്സസ് ഫുള്ള് ഇതെല്ലാം എൻ്റെ തന്നെ യൂണിഫോം തന്നെയാണ്. അപ്പോൾ ഇത് ഒരിക്കലും ഈ ഒരു യൂണിഫോം എന്നുള്ള പ്രത്യേകത, അതെന്താ പറയുക, ഇത് ധരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ ധരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് അച്ചീവ് ചെയ്യുവാനായിട്ട് നമുക്ക് എത്ര നാൾ കാത്തിരിക്കണം, അല്ലെങ്കിൽ ഇത് എന്നാണ് ഒട്ട് എൻ്റെ മനസ്സിലേക്ക് ഇതിലേക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടു, അതിലേക്കൊരു യാത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെല്ലാം കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒരു ട്രാവൽ വീഡിയോ, എന്താ പറയുക, എൻ്റെ ലൈഫിൻ്റെ സ്റ്റാർട്ട് ബിഗിനിങ് സ്റ്റേജ് തൊട്ട് ഒരു ട്രാവൽ, അതിലേക്കാണ് നിങ്ങളെല്ലാവരും ഞാൻ കൊണ്ടുപോകുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ ഈ ഗ്രൂപ്പ്, എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ കൂടെ ആ യാത്ര പങ്കുചേരാൻ സാധിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ കൂടെ വരിക. അതിനോടൊപ്പം നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതിനോട് ചേർന്നിട്ട് ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. സോ എന്താ പറയുക, നമ്മുടെ എൻ്റെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ 15 വയസ്സ് തൊട്ടാണ്. കാരണം ലൈഫിൽ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വന്നത്, നമ്മുടെ ജോബ് ഏതായിരിക്കണം എന്ന് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് ഒരുപാട് ക്ലാരിറ്റി വന്നത് 15 വയസ്സ് തൊട്ടാണ്. കാരണം നമുക്ക് ഏകദേശം ഒരു ഐഡിയ ലൈഫിൽ കുറച്ചും കൂടെ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഒക്കെ വരുന്നത് 10ാം ക്ലാസ്സോടെയാണ്. കാരണം 10ാം ക്ലാസ്സിന്റെ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക കൂടുതൽ പ്രഷറാവും, നമ്മൾ എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്യണമെന്നല്ലേ. അപ്പോൾ ആ ഒരു ലൈഫ് ആ ഒരു ടൈം തൊട്ടാണ് കുറച്ചും കൂടെ ക്ലാരിഫൈ ആയത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ആർമി തന്നെയായിരുന്നു ലൈഫിൽ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, അതിനുശേഷം പ്ലസ് ടു ഞാൻ പഠിച്ചത് ബയോളജി സയൻസ് ആയിരുന്നു. സയൻസ് ആയിരുന്നു ഞാൻ പഠിച്ചത്. പ്ലസ് ടു കംപ്ലീറ്റ് ആയി. അതിനുശേഷം എന്താ പറയുക, കുറച്ചും കൂടെ അപ്പോൾ 17 വയസ്സാകുന്നതിന് മുന്നേ തന്നെ ഒരുപാട് റാലിക്ക് കാണാൻ പോയിട്ടുണ്ട്. കാരണം അപ്പോഴേ എന്താ പറയുക 17 വയസ്സാവാൻ വേണ്ടി കാത്തിരിക്കുന്ന ടൈമാണ്. കൂടുതൽ പേരും ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേരും എന്താ പറയുക അതിന് മുന്നേ തന്നെ ഇതിനു വേണ്ടി 17 വയസ്സാവണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരാണ്. കാരണം നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരു ഫീലിംഗ് ഒക്കെ ഒരു വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താ പറയുക ആ ഒരു ടൈമിൽ കുറേ റിക്രൂട്ട്മെൻറ്റ് കാണാൻ പോയിട്ടുണ്ട് കുറേ സുഹൃത്തുക്കളിലൂടെ. പിന്നീട് അങ്ങനെ ഫസ്റ്റ് പോയ റിക്രൂട്ട്മെൻറ് റാലി ഞാൻ പോയിരുന്നു. പക്ഷേ ആ റിക്രൂട്ട്മെൻറ് റാലി എനിക്ക് എന്താ റണ്ണിങ് കിട്ടിയില്ല. റണ്ണിങ്ങിൽ വളരെയധികം എന്താ പറയുക നമുക്ക് ഓടിക്കേറാനുള്ള നമ്മളൊക്കെ ഇത് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ആ ഒരു റിക്രൂട്ട്മെൻറ് റാലി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി. കാരണം അത്രയധികം ഒരു 300 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു ആ ഒരു ഗ്രൂപ്പിൽ മാത്രമായിട്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ഓടിക്കേറുക എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക അന്ന് കാരണം ആ ഒരു ചെറിയൊരു പ്രായം 17 വയസ്സ് മാത്രമാണ് ആ ഒരു ടൈമിൽ. ആ ഒരു റിക്രൂട്ട്മെന്റ് റാലി കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിൽ ഒരുപക്ഷെ ആ ഒരു റാലി കിട്ടായിരുന്നപ്പോഴത്തേക്കും ഒരുപാട് വർഷമായി, ഒരുപാട് കരഞ്ഞു എന്ത് ചെയ്യണം, ഇനിയിപ്പം എന്താണ് ചെയ്യേണ്ടത്. കാരണം അപ്പോഴത്തേക്കും എൻ്റെ ഒരു 1 ഇയർ പോയിരുന്നു. കാരണം ഡിഗ്രിക്കൊന്നും പോകാതെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ പിന്നീട് അതിനുവേണ്ടി മാത്രം ഒരു 6 മന്ത് പിന്നെ വെയിറ്റ് ചെയ്തു. കാരണം അന്ന് ആ ഒരു വർഷത്തിനിടയ്ക്ക് 2 റാലീസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെയും കാത്തിരുന്നു, ഒരുപാട് വർക്കൗട്ട് ചെയ്തു, എന്താ പറയുക അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്തു. ലാസ്റ്റ് ഒടുവിൽ ആ റിക്രൂട്ട്മെന്റ് റാലി വന്നു. എനിക്ക് ഫിസിക്കൽ അതുപോലെ തന്നെ മെഡിക്കലൊക്കെ സ്പോർട്സ് ഫിറ്റോടെ പാസ്സാവാൻ സാധിച്ചു. റണ്ണിങ്ങിൽ നല്ല രീതിയിൽ ഓടിക്കാൻ സാധിച്ചു. അതിനുശേഷം എന്താ പറയുക ജിന്നിമ്പ അതെല്ലാം കഴിഞ്ഞു. എന്താ പറയുക റിട്ടേൺ എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പ്.
റിട്ടേൺ എക്സാം എന്ന് പറയുമ്പോൾ ഞാൻ ടെക്നിക്കൽ എൻട്രി ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ടെക്നിക്കലിന് എത്രത്തോളം കഷ്ടപ്പാട് വരുന്നത്. ബാക്കിയുള്ള സബ്ജക്ട്സിനേക്കാൾ ബാക്കി ജി ഡി ട്രേഡ് മാൻ അതുപോലുള്ളതിനേക്കാൾ വളരെയധികം ഡിഫിക്കൽട്ടാണ് ടെക്നിക്കലിന് വരുന്നത്. അതും വേക്കൻസീസ് ഒക്കെ എത്ര കിട്ടും എന്ന് പോലും നമുക്ക് അറിയാത്ത ഒരു ടോട്ടലി ഒരു ഇതാണ്. അപ്പോഴത്തേക്കും ഓൾറെഡി നാട് മുഴുവൻ പറഞ്ഞു എനിക്ക് റിക്രൂട്ട്മെന്റ് റാലി കിട്ടി, ചിലരൊക്കെ വിചാരിക്കുന്ന ഞാൻ ജോലിക്ക് കയറിയെന്നൊക്കെയാണ്. അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഞാൻ പട്ടാളക്കാരനായി. പക്ഷെ നമുക്കിട മനസ്സിൽ നമുക്കല്ലേ അറിയത്തുള്ളൂ ഈ ഒരു ഈ എക്സാം എത്രത്തോളം ടഫായിരിക്കും. കാരണം ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നതിനകത്ത് കൂടുതൽ പേർക്കും ഈ എക്സാമിനെ കുറിച്ചുള്ള യാതൊരു ഐഡിയാസും ഇല്ല. എല്ലാവരും ഓടിക്കേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാതി ഇതായി ജോലി ലഭിച്ചു എന്നൊരു വിചാരം എല്ലാവർക്കും ഉണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും നമുക്ക് ആ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായാൽ മാത്രം നമുക്ക് ആർമിയിലേക്ക് എൻട്രി ആവാൻ സാധിക്കത്തില്ല. എക്സാം എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്രത്തോളം അതിന് എത്രത്തോളം വില കുറച്ച് കാണുന്നോ അത്രത്തോളം നിങ്ങൾ ആ ജോലിയിലേക്ക് എത്തുന്നതിൻ്റെ ദൂരം കൂടുന്നതായിരിക്കും തീർച്ചയായിട്ടും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾ എത്രത്തോളം രണ്ട് കാര്യങ്ങളും ഫിസിക്കലും റിട്ടേൺ എക്സാമും എത്രത്തോളം കഷ്ടപ്പെടുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ജോലി കിട്ടുവാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, നമ്മുടെ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു ജോലി അത് ഒരിക്കലും ഒരു ഫീൽഡിലും കിട്ടാൻ പോകുന്നില്ല. 17 വയസ്സിൽ ഒരു എന്താ പറയുക ഒരു ജോബിൽ കയറുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം ഒരു ഭാഗ്യം ലക്ക് എന്നൊക്കെ പറയാം. ഞാൻ ജോബ് കയറുന്ന സമയത്ത് എനിക്ക് 18 വയസ്സ് മാത്രമാണ്. റിട്ടേൺ എക്സാമിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, രാത്രി രാവിലെ എന്നൊന്നുമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്ര ടഫായിട്ടുള്ള കാരണം സയൻസ് സബ്ജക്ട്സിനകത്ത് എത്ര ക്വസ്റ്റ്യൻസ് വരും നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. ഒരുപക്ഷെ നമ്മളുടെ ഒരു ACC എക്സാം അല്ലെങ്കിൽ NDA പോലുള്ള ക്വസ്റ്റ്യൻസ്, NDA പോലുള്ള എക്സാം, SSR പോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ അത്രത്തോളം എന്താ പറയുക മാക്സിമം ഒരുപാട് വർക്കാണ്. ഇഷ്ടമുള്ള സബ്ജക്ട്സ് തന്നെയാണ് സയൻസ് എന്ന് പറയുന്നതാണ്. ഞാൻ മാത്രമല്ല എല്ലാ മിക്ക സ്റ്റുഡൻസിനും സയൻസ് എന്ന് പറയുന്ന കാര്യം എന്താ പറയുക ചില സമയത്ത് ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ അത് ആ ഒരു ജോലി മാത്രം മനസ്സിലുണ്ടാകുന്ന കാരണമാണ് ഒരു കൂടുതൽ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചത്. ലാസ്റ്റ് റിസൾട്ട് വന്ന ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ദിവസം രാത്രിയാണ്, ഒരു 7-8 മണി ആയപ്പോഴാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്ത വാർത്ത അറിയുന്നത്. ടോട്ടലി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, പേടി. അതുപോലെ എന്താ പറയുക ആ റിസൾട്ടിൻ്റെ എൻ്റെ നമ്പർ നോക്കിയപ്പോൾ ആ ഒരു നമ്പർ എൻ്റെ ആ ലിസ്റ്റിനകത്ത് പേരുണ്ടായിരുന്നു. ടോട്ടലി ആ ഒരു ദിവസം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു. പക്ഷേ അതിനനുസരിച്ച് ഏറ്റവും സന്തോഷം ഞാൻ ഏറ്റവും കൂടുതൽ വിഷമമുള്ള ദിവസമാണ്. ഞാനീ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല, എൻ്റെ കൂടെ ഒരു എൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് എന്താ പറയുക കുട്ടിക്കാലം മുതലേ പഠിച്ചു തുടങ്ങിയ വ്യക്തികളാണ്. ഞങ്ങൾ ഹയർ സെക്കൻഡറിയിൽ ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഒരുമിച്ച് തന്നെ ആർമിക്ക് വേണ്ടി കഷ്ടപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഓടി കയറി, അതുപോലെ തന്നെ മെഡിക്കലെല്ലാം സ്പോർട്ട് ഫിറ്റായി. പക്ഷെ ലാസ്റ്റ് വന്നപ്പോൾ റിട്ടേൺ എക്സാമിന് എൻ്റെ പേര് മാത്രമാണ് സെലക്ട് ആയത്, പക്ഷെ അവന് ജോലി കിട്ടിയില്ല. അപ്പോൾ അതൊരു വളരെയധികം വിഷമമായിരുന്നു. പിന്നീട് അവനെ കൺവിൻസ് ചെയ്യുക എന്നൊക്കെ അപ്പോൾ അതെല്ലാം എന്താ പറയുക ലൈഫിൽ എന്താ ഒരുപാട് ഇതായിരുന്നു. പിന്നീട് എന്താ പറയുക ട്രെയിനിങ്ങിന് പോകുന്നതിന് വേണ്ടിയുള്ള തിരക്കുകളും എയറോ പോകുന്ന തിരക്കുകൾ അതൊക്കെയായിരുന്നു ലൈഫിൽ എന്താ പറയുക ആ ഒരു എന്താ പറയുക. കാരണം അത്രയും നാളും നമ്മളെ യാതൊരുവിധ മൈൻഡ് ചെയ്യാത്ത നമ്മൾ വെറും പാഴാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് വ്യക്തികളെ നമുക്ക് പിന്നീട് ജോലി ലഭിച്ചതിന് ശേഷം പോകുന്ന ടൈമിലൊക്കെ കാണേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ നമ്മളെ യാതൊരുവിധ മൈൻഡ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. കാരണം നമ്മൾ അന്നേ ഒരു മൈൻഡ് ചെയ്യാത്ത ആൾക്കാരൊക്കെ നമ്മൾ അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വന്ന് കാണുമ്പോഴും ഇങ്ങോട്ട് വന്ന് സന്തോഷം സംസാരിക്കുന്നത് കാണുമ്പോൾ കുറച്ചാൾ മുന്നേ വരെ നമ്മൾ എന്താണ് പറഞ്ഞതെന്നൊക്കെ ആലോചിച്ചിട്ട് എന്താ പറയുക അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ഒരു കാര്യത്തിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അത് അച്ചീവ് ചെയ്തതിന് മുന്നേ വരെ നമുക്കതൊരു ഇമ്പോസിബിൾ ആണെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന കുറെ വ്യക്തികളാണ്. നിനക്കതൊന്നും ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല, നീ എന്താ പറയുക നമ്മളെ ഫുള്ളി നെഗറ്റീവ് ആക്കിക്കളെ, നിനക്കതിനുള്ള എന്താ പറയുക യാതൊരുവിധ ലായിക്കില്ല, അല്ലെങ്കിൽ നിനക്കതിനുള്ളൊരു ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നെ വളരെയധികം താഴ്ത്തി കിട്ടുന്ന ഒരുപാട് പേരാണ്. പക്ഷെ അപ്പോഴെല്ലാം നമ്മൾ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന അപ്രീസിയേഷനിലേക്കാളും നമ്മൾ കൂടുതൽ കൊടുക്കണം നമുക്ക് തന്നെ കൊടുക്കുന്ന അപ്രീസിയേഷനുണ്ട്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കൂടുതലും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് കൂടുതൽ. കാരണം ഒരു കൂട്ടത്തിൻ്റെ ഒരു മാസിൻ്റെ കൂടെ എപ്പോഴും ഇരുന്ന് ചെലവ് ചെയ്യാമെന്നും ഞാൻ അങ്ങനെ എന്താ പറയുക ഒരുപാട് പോകാറില്ല. പക്ഷെ കൂടുതലും ഫ്രണ്ട്സുണ്ട്, ഒരുപാട് ഫ്രണ്ട്സുണ്ട്, അവരോടെല്ലാം ഞാൻ സന്തോഷങ്ങൾ പങ്കിടാറുണ്ട്, അവരോട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ കൂടുതൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ കുറിച്ച് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത് നമ്മൾ ഒരു ഒറ്റയ്ക്കിരിക്കുന്ന ടൈമിലാണ്. മാക്സിമം നമ്മൾ നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടും കുറച്ച് വലിയ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ആ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്യുക.
അതിനെ കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യുക. അതിലേക്ക് എങ്ങനെ നമുക്ക് എത്താം, എങ്ങനെയൊക്കെ നമുക്ക് അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെയാണ് അതിന്റെ നമ്മൾ വഴി വെട്ടിത്തെളിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ മാക്സിമം ചിന്തിക്കുക. കാരണം ഇപ്പൊ മറ്റു നമ്മൾ ഒരു 10 പേരോട് കൂടി ഇരുന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് പല രീതിയിലുള്ള ആശയങ്ങളാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഒരിക്കലും തെറ്റല്ല എന്നല്ലേ പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ കുറെ ആശയങ്ങൾ എപ്പോഴും ആവശ്യമായിട്ടുള്ള കാര്യമുണ്ട്. നമ്മൾ നമ്മളുടേതായ ഒരു ഡിസിഷൻ എപ്പോഴും ആവശ്യമുണ്ട്. സോ അത് നമുക്ക് മാക്സിമം കിട്ടുന്നത് നമുക്ക് ഒരു പക്ഷെ ഏകാന്തമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏകാന്തമായ ഒരു മുറിയിലിരിക്കുമ്പോഴാണ് കൂടുതലും കിട്ടുന്നത്. അവിടെ നിന്ന് നിങ്ങൾ എത്രത്തോളം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, എത്രത്തോളം നിങ്ങൾ അതിനെക്കുറിച്ച് ഹോംവർക്ക് ചെയ്യുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുകയുള്ളൂ. മാക്സിമം എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ഫോക്കസിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടാർഗറ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. സോ ഇതാണ് എൻ്റെ ഒരു ലൈഫിന്റെ ഒരു ബിഗിനിങ് സ്റ്റേ എന്ന് പറയുന്നത്. ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചത് ഒരുപക്ഷെ ആർമിയിൽ ജോയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ആർമി ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ ആർമി ട്രെയിനിങ് എന്നാണോ ഞാൻ പങ്കെടുക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ അതിലേക്ക് എപ്പോഴാണോ ജോയിൻ ചെയ്തത് അതിനുശേഷമാണ് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. കാരണം അതുവരെ എന്താ പറയുക, ജീവിതത്തിൽ ഒരുപാട് പ്ലസ് ടു ആണെങ്കിലും ടെൻത്ത് ഹൈസ്കൂളൊക്കെ ആണെങ്കിലും ഒരുപാട് അടിച്ചു പൊളിച്ചു നടന്ന വ്യക്തിയാണ്. ഒരുപാട് ഇഷ്യൂസിലൊക്കെ ചെന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്താ പറയുക, അങ്ങനെയൊക്കെ ഒരുപാട് ഒരു ദേഷ്യം പെട്ടെന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. ദേഷ്യം എന്താ പറയുക, നല്ല രീതിയിൽ വരുന്ന വ്യക്തിയാണ്. ഒരു ചെറിയ കാര്യത്തിന് ഒരു വളരെയധികം ടെൻസ്ഡ് ആവുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയത് ഒരു പക്ഷേ എൻ്റെ ട്രെയിനിങ് തന്നെയായിരുന്നു, ആർമിയിലെ ട്രെയിനിങ്. അത് വളരെയധികം ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം ജീവിതത്തിൽ കുറച്ചു പേർക്ക് മാത്രം കിട്ടുന്ന അവസരമാണ് ആ ഒരു ജീവിതം എന്ന് പറയുന്നത്, ആർമി ലൈഫ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ആ ഒരു ലൈഫ് കിട്ടാണ്ട് എന്താ പറയുക, കിട്ടില്ല. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള വീഡിയോസിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നമുക്ക് മാക്സിമം അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ഓരോ ഘട്ടമായിട്ട് എപ്പിസോഡ് വഴി തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് തന്നെയാണ് എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ വളരെയധികം പ്രചോദനം നൽകുന്നത്. സോ നിങ്ങൾക്ക് എന്നെ ഞാനുമായി ഡയറക്റ്റ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും എൻ്റെ അക്കാഡമിയിലേക്ക് വരാം. ശൗര്യ ഡിഫൻസ് അക്കാഡമി കൊട്ടാരക്കരയാണ്, ഞാൻ എപ്പോഴും അവിടെ കാണും. അല്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ മാക്സിമം നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.